കോട്ടയം വേളൂരിലെ ഷീബ കൊലപാതകത്തിൽ പ്രതി ബിലാലിന്റെ മൊഴി പുറത്ത്. കവർച്ച നടത്തിയത് അസമിലേക്കുള്ള യാത്രയ്ക്ക് പണമുണ്ടാക്കാനാണെന്നാണ് ബിലാൽ പറയുന്നത്. നവമാധ്യമം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ കാണാനായിരുന്നു യാത്ര. അതിനിടെ ബിലാലിനെ ആലപ്പുഴയിലെ ലോഡ്ജിലെത്തിച്ച് തെളിവെടുക്കുകയാണ്. ദിൽജിത്തും വിഷ്ണു സുരേഷും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകും. ആദ്യം തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം എന്ന് തോന്നുന്നു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, തെളിവെടുപ്പ് ഏത് തരത്തിലാണ് നടക്കുന്നത്? എന്തെല്ലാം നിർണായകമായ കാര്യങ്ങളാണ് പോലീസ് ഈ ഘട്ടത്തിൽ ഈ തെളിവെടുപ്പിലൂടെ ലക്ഷ്യമിടുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ അറിയാനാണ് ശ്രമിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? റിജിത്ത്, ഏകദേശം 10:30 ബിലാലിനെ ആലപ്പുഴയിൽ എത്തിച്ചത്. ആലപ്പുഴയിലെ സ്വകാര്യ ഹോട്ടലിൽ കൊല നടത്തിയ ശേഷം ബിലാൽ എത്തിയെന്നും ഇവിടെ റൂം എടുത്തുവെന്നും പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഹോട്ടലിലെത്തി തെളിവെടുപ്പ് നടത്തിയത്. ഇതിനു മുൻപ് ഈ ഷീബയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച കാർ ബിലാൽ ആലപ്പുഴയിലാണ് ഉപേക്ഷിച്ചത്. അതിനുശേഷമാണ് ഹോട്ടലിലെത്തി റൂമെടുത്തത്. ഏകദേശം 11:58 റൂം എടുക്കുകയും 1:45 റൂം വെക്കേറ്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് ഹോട്ടൽ ജീവനക്കാർ പറയുന്നത്. ഒരു യാതൊരു വിധത്തിലുള്ള സംശയത്തിനും ഹോട്ടൽ ജീവനക്കാർക്ക് ഇട നൽകിയില്ല എന്നും അവർ വ്യക്തമാക്കി. ഈ 3 ദിവസമാണ് ബിലാലിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഈ 3 ദിവസത്തിനുള്ളിൽ കൃത്യമായ തെളിവുകൾ, എല്ലാ തെളിവുകളും ഒരു പരമാവധി തെളിവുകൾ ശേഖരിച്ച് ബിലാലിന് കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. നാളെ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കും. അതുകൊണ്ട് ഈ കൊലപാതകത്തിന് കൊലയ്ക്ക് ശേഷമുള്ള ഏകദേശം തെളിവുകളെല്ലാം പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ കൊല നടത്തിയ ശേഷം ബിലാൽ സഞ്ചരിച്ച ഒരു വഴിയുണ്ട്. ആ ഒരു പാതയാണ് ഇപ്പോൾ ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ബിലാൽ എറണാകുളത്തേക്ക് പോയത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് ഈ കൊല നടത്തിയ ശേഷം ആലപ്പുഴയിലെത്തി അല്പസമയം ചിലവഴിച്ചതിന് ശേഷമാണ് എറണാകുളത്തേക്ക് പോയത് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ആലപ്പുഴയുമായി ബന്ധപ്പെട്ട ബിലാലിന് വലിയ ബന്ധങ്ങളുണ്ട്. കാരണം 5 വർഷം മുമ്പ് ഇയാൾ ആലപ്പുഴയിൽ താമസിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ കൃത്യമായ സ്ഥലങ്ങളെല്ലാം ഇദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് ആളൊഴിഞ്ഞ ഇടത്ത് തന്നെ ഈ വാഹനം ഉപേക്ഷിച്ചത്. അതിനുശേഷം ഈ ഹോട്ടലിൽ വന്ന് കൃത്യമായ റൂം എടുക്കുകയും ഏകദേശം 1:45 റൂം വെക്കേറ്റ് ചെയ്ത് പുറത്തേക്ക് പോവുകയും ചെയ്തത്. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇദ്ദേഹം റൂം എടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹോട്ടൽ ജീവനക്കാരോട് ചോദിച്ച് അറിയുകയാണ്. ആധാർ കാർഡ് ഉൾപ്പെടെ നൽകിയാണ് റൂം എടുത്തത്. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഒരു മോശം അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെ തന്നെയാണ് ബിലാൽ ഇവിടെ വന്ന് റൂം എടുത്തത് എന്നാണ് പറയുന്നത്. ഒരു തരത്തിലുള്ള സംശയത്തിന് ഇട നൽകിയിട്ടില്ല എന്നും ജീവനക്കാർ പറയുന്നു. അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് വരാം. വിഷ്ണു, കോട്ടയം വേളൂരിലെ ഷീബ കൊലപാതകത്തിലെ പ്രതി ബിലാലിനെ കൂടുതൽ തെളിവെടുപ്പിന് വേണ്ടി ആലപ്പുഴയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ആലപ്പുഴയിൽ ബിലാൽ താമസിച്ച മുറിയിൽ കൊണ്ടുവന്നാണ് തെളിവെടുപ്പ് നടത്തുന്നത്. ആലപ്പുഴയിൽ വളരെ പരിചയമുള്ള സ്ഥലമാണ് ബിലാലിനെ സംബന്ധിച്ച് ആലപ്പുഴ. അതുകൊണ്ടാണ് ആളൊഴിഞ്ഞ സ്ഥലത്ത് വാഹനം ഉപേക്ഷിച്ചതും കൃത്യമായി മുറിയെടുത്ത് കാര്യങ്ങൾ നടപ്പാക്കിയതും എന്നാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടുതൽ തെളിവെടുപ്പിന് വേണ്ടി ബിലാലിനെ കൊണ്ടുവന്നിരിക്കുന്നു ആലപ്പുഴയിൽ. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വിഷ്ണു സുരേഷ് ഞങ്ങളുടെ പ്രതിനിധി അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. എന്താണ് ബിലാൽ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി? എന്തിനു വേണ്ടിയാണ് ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്? എങ്ങനെയാണ് അത് നടപ്പാക്കിയത് തുടങ്ങിയ കാര്യങ്ങളിൽ മറ്റ് വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട്. സി ജി ദിൽജിത്ത് ഞങ്ങളുടെ പ്രതിനിധി ആ വിവരങ്ങൾ നൽകാനുണ്ട്. ദിൽജിത്ത്, ആ ബിലാലിന്റെ മൊഴിയിൽ ഈ കൊലപാതകത്തിന് പ്രേരിപ്പിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? ബിലാലിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു. അവരെ കാണാൻ പോകാൻ വേണ്ടി പണമുണ്ടാക്കാനാണ് ഈ കൊലപാതകം നടത്തിയത് എന്നൊക്കെ മൊഴി ഉള്ളതായുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ടല്ലോ. ദിൽജിത്ത്, എന്താണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, തീർച്ചയായും ഷീബയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയും ഭർത്താവ് സാലിയെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചും ഈ മോഷണം നടത്തിയത് എന്തിനാണ് എന്ന കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി അസം സ്വദേശിയായ ഒരു യുവതിയുമായി ബിലാൽ അടുപ്പത്തിലായിരുന്നു. നവമാധ്യമങ്ങൾ വഴിയാണ് ഇദ്ദേഹം ഈ കുട്ടിയുമായി പരിചയത്തിലായത് എന്ന് ഇപ്പോൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഈ കുട്ടിയെ കാണാൻ അസമിലേക്ക് യാത്ര പുറപ്പെടുക എന്നതായിരുന്നു ബിലാലിന്റെ ലക്ഷ്യം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതിനുള്ള ശ്രമങ്ങൾ ഇയാൾ നടത്തി വന്നു. എന്നാൽ ഏറ്റവും വലിയ വെല്ലുവിളിയായത് അസമിലേക്ക് നിലവിൽ പോകുക എന്നത് അസാധ്യമായിരുന്നു. കാരണം പ്രത്യേകിച്ച് വാഹനങ്ങൾ കുറവാണ്. അതോടൊപ്പം പ്രത്യേക പാസ് സംഘടിപ്പിച്ചു പോകേണ്ടി വരും. ഇത്തരത്തിൽ വലിയ തുക മുടക്കിയാൽ മാത്രമേ ഇവിടേക്ക് യാത്ര സാധ്യമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടേക്കുള്ള യാത്രയ്ക്കുള്ള പണം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് മോഷണത്തിന് ഇയാൾ ആലോചന ഇട്ടത്, പദ്ധതി ഇട്ടത്. ഇത്തരത്തിലാണ് ഈ ഷീബയെയും ഭർത്താവ് സാലിയെയും ആക്രമിക്കൽ. തുടർന്ന് ഷീബ കൊല്ലപ്പെടുകയും അതോടൊപ്പം ഈ ആഭരണങ്ങൾ, മോഷ്ടിച്ച ആഭരണങ്ങളുമായി എറണാകുളത്തേക്ക് രക്ഷപ്പെടുകയും ചെയ്ത്. എറണാകുളത്ത് ഈ സ്വർണ്ണാഭരണങ്ങൾ അടക്കം ഒളിപ്പിച്ചു വെച്ച ശേഷം പിന്നീട് തക്കം നോക്കി ആശ്രമത്തിലേക്ക് കടക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതിനിടെയാണ് പോലീസിന്റെ പിടിയിൽ ആയത്. അതോടൊപ്പം മറ്റ് മാർഗങ്ങളിലൂടെ അടക്കം ഈ പണം കണ്ടെത്താനുള്ള ശ്രമവും ബിലാൽ നടത്തിയിരുന്നു. ഓൺലൈൻ ഗെയിമുകളിലൂടെ അടക്കം ആത്മഹത്യയായി ബിലാൽ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാലും നിലവിൽ ഈ തെളിവെടുപ്പ് നടന്നു വരുന്നു. നാളെ കൂടി ബിലാൽ പോലീസ് കക്ഷിയിലാണ്. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷമാകും നാളെ വൈകിട്ടോടുകൂടി ബിലാലിനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുക.
ശരി, കോട്ടയത്ത് നിന്ന് സി ജി ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം വേളൂരിലെ ഷീബ കൊലപാതകത്തിൽ പ്രതി ബിലാലിന്റെ മൊഴി പുറത്തായിരിക്കുന്നു. കവർച്ച നടത്തിയത് അസമിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയാണ് എന്നാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. മറ്റാരുടെയും സഹായം ബിലാലിന് ലഭിച്ചിട്ടില്ല എന്നും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വഴി, നവമാധ്യമങ്ങൾ വഴി പരിചയപ്പെട്ട ഒരു യുവതിയെ കാണാൻ അസമിലേക്ക് പോകാൻ വേണ്ടിയാണ് കൊല നടത്തിയത് എന്നാണ് ബിലാൽ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി.